സംസ്ഥാനത്ത് ഇന്നലെ പുറത്തുവന്ന 17 നിപ്പ പരിശോധനാ ഫലങ്ങളും നെഗറ്റീവ്. മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഐസൊലേഷനിലുള്ളവർ, ക്വാറന്റൈനിലുള്ളവർ നിർബന്ധമായിട്ടും ആ 21 ദിവസം ക്വാറന്റൈനിലായിരിക്കണം. ക്വാറന്റൈൻ ലംഘിക്കാൻ പാടില്ല. പ്രോട്ടോക്കോളിന് വിരുദ്ധമായി അല്ലെങ്കിൽ മാനദണ്ഡത്തിന് വിരുദ്ധമായി ക്വാറന്റൈൻ ലംഘിച്ചാൽ അത് പൊതുജനാരോഗ്യ നിയമത്തിനെതിരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള നടപടികളും നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ട്. ഐസൊലേഷനിൽ കഴിയുന്നവർ 21 ദിവസത്തെ ക്വാറന്റൈനിൽ തുടരണമെന്നും പ്രോട്ടോകോൾ ലംഘിക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. നിലവിൽ 460 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ 220 പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ്. ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരിൽ 142 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫീൽഡ് തലത്തിൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്നും മന്ത്രി പറഞ്ഞു.